അള്ളാഹു ഇറങ്ങുന്നു പറഞ്ഞാൽ അള്ളാഹുടെ റഹ്മത്ത് ഇറങ്ങുന്ന വ്യാഖ്യാനിക്കാൻ പോകൂല. അള്ളാഹുടെ മലക്കുകൾ ഇറങ്ങുന്നാണ് എന്നൊന്നും പറയാൻ പാടില്ല. ഇന്നല്ലാഹ യൻസിലു, എന്താ പറയേണ്ടത്? അള്ളാഹു ഇറങ്ങും. എങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചൂടാ. അള്ളാഹ് എങ്ങനെയെന്ന് അറിയാത്തവനക്ക് എങ്ങനെയാ അള്ളാഹുടെ ഇറക്കം മനസ്സിലാവുക? ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് കൈയുണ്ട്. അള്ളാഹു ഇറങ്ങും, കയറും, ചിരിക്കും, അതേപോലെ തന്നെ കോപിക്കും, അതുപോലെ തന്നെ വരും എന്നൊക്കെ പറയുന്നിടത്തും ഉദ്ദേശം അങ്ങനെ തന്നെയാണ്. ഒരു സൃഷ്ടികളെ പോലെയുമല്ല കേട്ടോ, ഒരു നിലക്കും സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത നിലക്ക് അത്യുന്നതനാണ് റബ്ബുൽ ആലമീൻ. മിൻ ഗൈരി തക്ലീഫ്, എങ്ങനെ എന്ന് പറയാതെ, വലാ തസ്ബീഹ്, അതുപോലെ എന്ന് ഉപമിക്കാതെ, വലാ തംസീൽ, മറ്റൊന്നിനോട് ചിത്രീകരണം നടത്താതെ, കൂട്ടിപ്പറയാതെ, വന്നതുപോലെ അങ്ങനെ തന്നെ വിശ്വസിക്കലാണ് ഷാഫിഇമാമിന്റെ മദ്ഹബെന്ന്, മാലിക്കി ഇമാമിന്റെ മദ്ഹബെന്ന്, അതേപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബെന്ന്, ഇസ്ഹാഖ് ബിൻ റാഹവയുടെ മദ്ഹബെന്ന്, ലൈസിന്റെ മദ്ഹബെന്ന്, സൗരിയുടെ മദ്ഹബെന്ന്. ഈ പാവപ്പെട്ട ഞാനല്ലല്ലോ പറഞ്ഞത്, മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലേ പറഞ്ഞത്. ഇബ്നു കസീർ മാത്രമാണോ ലോകത്തിൽ പറയാത്ത പണ്ഡിതന്മാരാരാ ഉള്ളത്? പേരോട് അതിനെ സംബന്ധിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മൂപ്പര് പിന്നെ പറയാണ്, ഞാൻ മൂപ്പരോട് ചോദിച്ചിരുന്നു, അവന്റെ അള്ളാഹുവിന്റെ ഇരുകൈകളും വലതാണ് എന്ന് പറഞ്ഞതിനെ മൂപ്പര് പരിഹസിക്കുന്നുണ്ട്, വികലാംഗനാണോ അള്ളാഹ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് ഞാനതിന് ശരിക്കും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് എന്റെ വക പറഞ്ഞതല്ല പേരോടെ, ഇത് ഹദീസിലുള്ള പദമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ്, അവിടുത്തെ ഹദീസാണ് കേട്ടോ, പരിഹസിക്കുമ്പോ സൂക്ഷിക്കണേ പേരോടെ എന്നൊക്കെ ഞാനെന്ന് പറഞ്ഞിരുന്നു. എന്നതിന് അർത്ഥം നിങ്ങളൊന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പേരോട് പറയാൻ കൂട്ടാക്കുന്നില്ല. പേരോട് പറയണേ, ഞാൻ അർത്ഥം വെക്കൂല, നിങ്ങൾക്ക് എന്നാ അറിയില്ല വിനോദൻ എന്നോട് ചോദിക്കണേ, അർത്ഥം പറയുന്നില്ല. കിൽത്തായതൈഹി യമീൻ നിങ്ങൾ സിറാജുല്ലതയിൽ ഓതിക്കൊടുക്കുമ്പോ എന്താ പറയാ, ഞാൻ അർത്ഥം വെക്കൂല മക്കളെ. കിൽത്തായതൈഹി യമീനുൻ, എന്താ ഉസ്താദേ അർത്ഥം? കിൽത്തായതൈഹി യമീനുൻ, അർത്ഥം പറയൂല, അങ്ങനെ പറഞ്ഞിരിക്ക, പറയും നിങ്ങൾ അർത്ഥം. പിന്നെ പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞിരുന്നു, ഈ പറയുന്ന ആശയങ്ങളൊക്കെ മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ ഈ ആശയം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ളവരുടെ ആശയമാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് ജീലാനിയുടെ ഗുന്യ എന്ന് പറയുന്ന കിതാബിലും ഇതേ ആശയങ്ങളാണുള്ളത് എന്ന് കൃത്യമായി തന്നെ നമ്മളൊന്ന് വായിച്ചു കേൾപ്പിച്ചതാണ്. ഇനിയും ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ആ ഗുന്യ കടത്തി കൂട്ടിയ ഗുന്യയാണ്, അത് കള്ളക്കോപ്പിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഒറിജിനൽ ഗുന്യയൊന്ന് കൊണ്ടുവരാമോ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങളാ കൊണ്ടുവരേണ്ടത്? ഞാൻ കൊണ്ടുവരണല്ലോ, ഒറിജിനൽ കുഞ്ഞ് ഞാൻ കൊണ്ടുവരണം. അപ്പൊ ഉള്ളതൊക്കെ നുണയാണ് ആ മൂപ്പര് പറയുന്നത്. മാത്രല്ല, നുണയാണ്, അതിൽ കടത്തിക്കൂട്ടി എന്നുള്ളതിന് മൂപ്പർ എന്താ തെളിവ് പറഞ്ഞത് ചുരുക്കി പറയട്ടെ. ഈ കിതാബിൽ പറഞ്ഞിട്ട് പോലും ഇമാം ബുഖാരിയെ സംബന്ധിച്ചെന്ത്, ഒന്നയിൽ പറഞ്ഞിട്ട് പോലും എന്ത്, ഇമാം ബുഖാരി പഴച്ച കക്ഷിയാണ്, ഇമാം ബുഖാരി പഴച്ച കക്ഷികളായ അശരീയത്തിന്റെ ആളാണ് എന്ന് ബുഖാരി ഇമാമിനെ പഴച്ചയാളാക്കി ചിത്രീകരിക്കുന്ന ഒന്യ അത് കള്ളക്കോപ്പിയല്ലേ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. ചുരുക്കി ചോദിക്കട്ടെ പേരോടെ, ഒന്നയിൽ ഇമാം ബുഖാരിയുടെ അഖീദ പഴവാണെന്ന് എവിടെയാ എഴുതിയത്? നിങ്ങൾക്ക് ചില ധാരണകൾ ഉണ്ടെങ്കിൽ അതിന് കുഞ്ഞയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബുഖാരി ഇമാമിന്റെ അഖീദയിലേക്ക് നിങ്ങളൊന്ന് കടക്കൂ. ധൈര്യമുണ്ടെങ്കിൽ ബുഖാരി ഇമാമിന്റെ അഖീദയിലേക്ക് നിങ്ങളൊന്ന് കടക്കൂ. ഇമാം ബുഖാരി നിങ്ങളെ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസക്കാരനാണോ? ഇമാം ബുഖാരിയുടെ കിതാബുകളിൽ തന്നെ എത്രത്തോളം തെളിവുകളുണ്ട്. ഇമാം ബുഖാരി നിങ്ങൾ പറയും പോലെ ഇതിൽ പറഞ്ഞില്ലേ, ലാ അലാ മഹനൽ ഉലുവി വറിഫത്തി, ഉലുവിന്റെയും റിഫത്തിന്റെയും ആശയമല്ല എന്ന് ഇതിൽ പറഞ്ഞതിരെയല്ലേ, അത് ബുഖാരി ഇമാമിന്റെ ആശയമാണ്, അതിനെയാണ് കുഞ്ഞയിൽ ചോദ്യം ചെയ്തത് എന്നൊക്കെ പറഞ്ഞത്. പേരോടെ, നിങ്ങൾക്ക് ഉലുവ് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. കുഞ്ഞയിൽ ആ പറഞ്ഞ ഇബാറത്തിൽ പറഞ്ഞ ഉലുവ് കൊണ്ടുദ്ദേശം അതുപോലെ തന്നെ റിഫത്ത് കൊണ്ടുദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് ഇമാം ബുഖാരി എന്ത് പഴച്ചു, ഷെയ്ഖ് ജീലാനി എന്ത് പഴച്ചു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. അതുകൊണ്ട് നിങ്ങൾ
നിങ്ങൾ ഈ പരിഹാസം നിർത്തിയിട്ട് അല്ലാഹു അവരെ പറ്റി എന്താണോ പഠിപ്പിച്ചതെങ്കിൽ അതേപോലെ വിശ്വസിച്ചോളൂ. നമ്മുടെ വകയായിട്ട് രൂപം പറയണ്ട, വിശദീകരണം പറയണ്ട, ഒരാളോടും സാമ്യപ്പെടുത്തണ്ട, തല്ലാനും പോകണ്ട, നമ്മെ പോലെ എന്തോ സൃഷ്ടികളെ പോലെ എന്നോ പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ യുക്തിവാദി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം യുക്തിവാദിയുടെ റോളിൽ സ്റ്റേജുകളിൽ ആടിത്തിവർക്കുകയല്ലേ? നിങ്ങളല്ലേ യുക്തിവാദി? ഈ വലത്തെ കയ്യിൽ പിടിച്ച ആകാശത്തിലേക്ക് എങ്ങനെയാ അള്ള ഇറങ്ങാൻ ആലോചിക്കുന്നത്? വലത്തെ കൈ പിടിച്ച ആകാശത്തിലേക്ക് അള്ള എങ്ങനെ ഇറങ്ങാ? അള്ളാന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാധാ മൊയ്തിയാരെ ഓർമ്മ വന്നാൽ അതിന് പ്രമാണങ്ങൾ എന്ത് വിളച്ചുവരോടെ? അള്ളാന് മനസ്സിലാക്കേണ്ട രൂപത്തിൽ നിങ്ങളും മനസ്സിലാക്കിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഹദീസ് വായിച്ചുകൊണ്ട് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ അപ്പോഴും പരിഹസിച്ചു ചിരിക്കുന്നുവല്ലേ? നിങ്ങൾ ആരെയാ പരിഹസിക്കുന്നത്? ഹദീസിൽ വന്നതല്ലേ ഞാൻ പറഞ്ഞത്, അള്ളാഹു ചിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അത് പറഞ്ഞിട്ട് നിങ്ങളൊരു ചിരി പാസാക്കല്ലേ ചെയ്തത്? പരിഹാസത്തിന്റെ ചിരി അത് ചെന്നെത്തുന്നത് നമ്മുടെ നേതാവ്, ഞങ്ങളെ നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞ ആ പദത്തെയല്ലേ നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾക്ക് അതിനെപ്പറ്റി പരിഹാസമാണ്. നിങ്ങളുടെ ആ വാചകം ഒന്ന് കേൾക്കട്ടെ ജനങ്ങൾ, നിങ്ങൾ പരിഹസിക്കുന്നതെന്ന് കേൾക്കട്ടെ ജനങ്ങൾ. പിന്നെ മൂപ്പര് പറഞ്ഞു അല്ല ചിരിക്കൂ, ഇവിടെ വന്ന് പ്രസംഗിച്ച അല്ല ചിരിക്കൂ, അല്ല ചിരിക്കൂ എന്ന് പറഞ്ഞ മൂപ്പര് ഒരു ചിരി, പരിഹാസ ചിരി. ഞാൻ പറഞ്ഞതാണോ ഹദീസിലില്ലേ? നിങ്ങളൊന്ന് പറ പേരോടെ, അങ്ങനെ ഒരു ഹദീസിലില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ എന്റെ വകയായിട്ട് പറഞ്ഞതല്ലോ. പിന്നെ ഇവിടെ മൂപ്പരെന്താ വരുത്തി തീർത്തതെന്നറിയോ? ഞാൻ എന്റെ വിശദീകരണത്തിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞിരുന്നു. എന്ത്? അള്ളാഹിനെ പറ്റി എന്തും പറയുമ്പോ സൂക്ഷിക്കടേ. അള്ളാഹുവിനെ പറ്റി അവൻ വിശേഷിപ്പിച്ചതുപോലെ നമ്മൾ എന്ത് പറയുമ്പോഴും അതൊന്നും സൃഷ്ടികളെ പോലെ എന്ന് വിചാരിച്ചു പോകരുത്, മറ്റാരെയെങ്കിലും പോലെ എന്ന് വിചാരിച്ചു പോകരുത്. അള്ളാഹുവിനെ പറ്റി എന്ത് പറയുമ്പോഴും അതൊക്കെ നമ്മെ പോലെ എന്ന് പറയാതിരുന്നാൽ മതി എന്നാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മൗലവിക്ക് എന്തും പറഞ്ഞുകൂടേ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിനെ പറ്റി ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് പുറത്ത് വരാൻ പാടില്ലാത്ത പരിഹാസം ഈ മുസ്ലിയാരുടെ നാവിൽ നിന്ന് നിർഗളിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അള്ളാഹിനെ പറ്റി ഞാനിവിടെ ഖുർആനിലും ഹദീസിലും വന്നത് പറഞ്ഞതിന്, ഖുർആനിലും ഹദീസിലും വന്നത് ഇമാമിങ്ങൾ മനസ്സിലാക്കിയത് ഇബ്നു കസീർ അടക്കമുള്ള തഫ്സീറിൽ നിന്ന്, അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ഇബ്നു ഹുസൈമയുടെ തൗഹീദിലല്ലേ? അതേപോലെ തന്നെ ധാരാളം ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പലതും പറയുമ്പോഴും നിങ്ങളതൊക്കെ പരിഹസിക്കുകയാണ്. നമ്മൾ അള്ളാഹിനെ പറ്റി എന്തു പറയുമ്പോഴും എന്ന് പറഞ്ഞാ അള്ളാഹ് പറഞ്ഞത് പറയുന്നതിനെ കുറിച്ചാ പറയുന്നതല്ലാതെ അള്ളാഹിനെ പറ്റി എന്തും പറയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വരുത്തി തീർക്കേണ്ട പേരോടെ, നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ നേടാനുള്ളത്? ഈ നിലക്ക് നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹിനെ പറ്റി നിങ്ങൾ പരിഹസിച്ച് പരിഹസിച്ചിട്ട് നിങ്ങൾ എന്നോട് എന്തൊക്കെയാ ചോദിച്ചത്? അള്ളാഹു കക്കൂസി പോയി എന്ന് പറയുമോ? ജിമാൾ ചെയ്തു എന്ന് പറയുമോ? എന്തൊക്കെയാ നിങ്ങളുടെ നാവ് കൊണ്ട് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയമില്ലേ? അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്ന മഹാനായ നമ്മുടെ നേതാവിനോട് നിങ്ങൾക്കൊട്ടും മതിപ്പില്ല അല്ലേ? നബി തങ്ങളുടെ നാവ് കൊണ്ട് പഠിപ്പിച്ചിരുന്നതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ? യൻസിലു റബ്ബുന തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് ഞങ്ങൾ എഴുതി വിട്ടതല്ലോ? ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ലല്ലോ? സഹീഹായ ഹദീസിന്റെ കിതാബുകളിലില്ലേ? അതുപോലെ തന്നെ അല്ലാഹുവിന് ഇരു കൈകളുണ്ട്, കിൽതായ ദൈഹിയമീൻ,
അവന്റെ രണ്ട് കൈയും വലുതാണ് എന്നൊക്കെ നിങ്ങൾ പരിഹസിച്ചപ്പോ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതാണോ ഏതെങ്കിലും മൗലൈമാര് പറഞ്ഞതാണോ ഈ പറഞ്ഞ ഇബ്നു ഹുസൈമയുടെ തൗഹീദ് എന്ന് പറയുന്ന ആ തൗഹീദിലില്ലേ അതേപോലെ തന്നെ ശൈഖ് ജീലാനിയുടെ കുഞ്ഞത്ത് എന്ന ഗ്രന്ഥത്തിലില്ലേ ഏതെല്ലാം കിതാബുകളിലുണ്ട് ഫത്ഹുൽ ബാരിയിലില്ലേ ഏതൊക്കെ കിതാബുകളാ എണ്ണി പറയേണ്ടത് അതൊക്കെയും നിങ്ങൾ പരിഹസിച്ച് പരിഹസിച്ച് ഞാൻ പറയാത്തത് എന്നെ കൊണ്ട് പറയുന്നുവല്ലേ എന്നെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനെ പറ്റി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഒന്ന് കേട്ടോ സഹോദരന്മാരെ ഇയാളുടെ നാവ് കൊണ്ട് എന്ത് പറയാനും ഇയാൾക്ക് മടിയില്ലല്ലോ അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ അതിന് മൗലവി വേറെ അറിയോ നമ്മെ പോലെ എന്ന് പറയാണ്ടിരുന്നാ മതി എന്റെ പേര് ഒരു കളവും നമ്മെ പോലെ എന്ന് പറഞ്ഞു പേരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ നമ്മെ പോലെ എന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ കേൾപ്പിക്കുകയും ഇനി ഞാൻ അയ്യൊറ്റ ക്ലിപ്പും കൂടി വെച്ചിട്ട് ഞാൻ പ്രസംഗം നിർത്താം ആ ക്ലിപ്പുകൾ എല്ലാവരും കേട്ടോളി താനെ പറ്റി എന്ത് പറയുമ്പോൾ അവർ യോജിച്ചതുപോലെ മനസ്സിലാക്കി എവിടെ തകരാറ് വരാനുള്ളത് താനെ പറ്റി എന്ത് പറയുമ്പോൾ അവർ യോജിച്ചതുപോലെ മനസ്സിലാക്കി എവിടെ തകരാറ് വരാനുള്ളത് അള്ളാഹിനെ പറ്റി എന്ത് പറയുമ്പോൾ അവർ യോജിച്ചതുപോലെ എന്ന് വെച്ചാ പിന്നെ എന്ത് തകരാറുള്ളത് ശരിപ്പോ നാളെ മൗലവി പറയും അല്ലാഹ് കക്കൂസിപ്പോയി അള്ളാഹിനോട് യോജിച്ച പോക്ക് അള്ളാഹു തആല ഭക്ഷണം കഴിച്ചു അള്ളാഹിനോട് യോജിച്ച കൈക്കല് അള്ളാഹു തആല ജിമായി ചെയ്തു അള്ളാഹിനോട് യോജിച്ച ജിമായി അള്ളാഹ്ക്ക് മക്കളുണ്ട് അള്ളാഹിനോട് യോജിച്ച മക്കള് അള്ളാഹ്ക്ക് പോക്കും വരവുണ്ട് അള്ളാഹിനോട് യോജിച്ച പോക്കും വരവ് ഇങ്ങനെ അള്ളാഹിനോട് യോജിച്ചതെന്ന് വെച്ചാല് അള്ളാഹിനെ പറ്റി എന്തും പറയാം ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നേ ഈ മുജാഹിദ് വിഭാഗം ഇസ്ലാമാണോ മുസ്ലിമീങ്ങളെ നിങ്ങൾ ധന്യത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ ആ ചിന്തിച്ചോ ഇഞ്ചത്തോ വള്ളമലോ ഒക്കെ കൈവച്ച് ചിന്തിക്ക് ഈ പറഞ്ഞത് ശരിയാണോ എന്താ ഇപ്പൊ പറഞ്ഞത് കക്കൂസ് പോയി ജിമാഴ് ഞാൻ അർത്ഥം പറയില്ല പേരോട് പേരോടിനോട് പോയി ചോദിക്കാം പേരോടിനെ അറിയാലോ എല്ലാവർക്കും അറിയാലോ ഏ ആ നിലക്കാണ് പർച്ചതമ്പുരാനെ സംബന്ധിച്ച് പറയുന്നത് എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞോ എന്തു പറയുമ്പോഴും പറഞ്ഞ എന്തും പറയാനോ ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് അള്ളാഹ് അവനെ പറ്റി പറഞ്ഞ അള്ളാഹു വിശേഷിപ്പിച്ച എന്തു പറയുമ്പോഴും എന്ന അർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്റെ വാചകം കട്ടുമുറിച്ചതല്ലേ മുറിയണല്ലേ നിങ്ങള് മുറിക്കലല്ലേ നിങ്ങളെ തൊഴില് കേട്ടോളൂ എവിടെയാ നിങ്ങൾ മുറിച്ചത് എന്താ ഞാൻ പറഞ്ഞത് ഒന്ന് കേൾപ്പിക്കൂ എത്ര തവണയാണ് നമ്മൾ ഇവിടെ നിന്ന് ആവർത്തിച്ചത് അള്ളാഹുവിനെ പറ്റി സൃഷ്ടികളോട് ഒരു നിലക്കും ഉപമിച്ചു പോകരുത് കേട്ടോ ഒരു നിലക്കും അവന് അർഹതപ്പെട്ടതല്ലാത്ത അവകാശപ്പെട്ടതല്ലാത്ത അവനെ വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒന്നുകൊണ്ടും വിശേഷിപ്പിക്കരുത് അതേ സമയത്ത് തന്നെ അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ മറ്റൊന്നിനോട് ഉപമിച്ചുകൂടാ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തി ഈ വിശ്വാസമല്ലേ പൂർവികരും ആധുനികരുമായ എല്ലാ ഇമാമിയങ്ങൾക്കും ഉള്ളതെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ ആ വിശ്വാസം മുജാഹിദികൾ സ്വീകരിച്ചതിന് നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ നിന്ന് പരിഹസിക്കാറുള്ളത് പരിഹസിച്ചിട്ടുള്ളത് ഇപ്പോഴും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നോക്കൂ നിങ്ങൾ ഞാൻ എന്തു പറഞ്ഞാലും എന്നാ പറഞ്ഞത് അള്ളാഹിനെ പറ്റി എന്തും പറയാനാ ഞാൻ പറഞ്ഞ് കക്കൂസ് പോയി ജിമാഴ് ചെയ്തു അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എന്നൊക്കെ എന്തും പറയാനാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അള്ളാഹു അവനെ വിശേഷിപ്പിച്ച നിലക്ക് പറയുമ്പോ നമ്മൾ അങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞതും മൂപ്പര് പറയണതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ രണ്ടും കൂടെ ഒരുമിച്ചൊന്നാണ് കേട്ടോളി അപ്പൊ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത് മൂപ്പര് എന്താ പറയണേ അവസാനത്തെ മറുപടി എന്താണെന്നറിയോ അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ മൗലവിന്റെ അവസാനത്തെ മറുപടി എന്താണെന്നറിയോ അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ അള്ളാഹു അവനെ പറ്റി എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പടി തന്നെ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എങ്ങനെയെന്ന് ചോദിച്ചുകൂടാ മൗലവിന്റെ അവസാനത്തെ മറുപടി എന്താണെന്നറിയോ അവസാനത്തെ മറുപടി അള്ളാഹിനെ പറ്റി ഞങ്ങൾ എന്തും പറയൂ അള്ളാഹിനെ പറ്റി അവനെ എന്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയാ ഞാൻ പറഞ്ഞത് നിങ്ങളത് കേട്ട് കഴിഞ്ഞു എന്താ ഇപ്പൊ ഇതിലപ്പുറമൊക്കെ ഇങ്ങനെ കൃത്യമായി നമ്മുടേതായ വാചകങ്ങളെ അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്ന ഒരു ശൈലി പേരോടെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് നിങ്ങളുടെ ഒരു ഗതികേട് സത്യം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവാ നിങ്ങൾക്ക് കഴിയേണ്ടല്ലേ നിങ്ങൾക്ക് പറ്റൂലല്ലോ മത്സരപ്പവിടെ കണ്ടില്ലേ അപ്പോ
ഇനി എന്താ പിന്നെ പറഞ്ഞത്? അപ്പൊ ഈ വിഷയം അങ്ങനെ അതിലൊന്ന് നമ്മൾ എന്താ നമ്മുടെ നിലപാടെന്ന് കൃത്യമായി ധാരാളം പറഞ്ഞുകൊണ്ട് ആവർത്തന വിരസത ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ആ സിഫാത്തുകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് എന്റെ കഴിഞ്ഞ കാല സീഡികളിൽ തന്നെ ധാരാളം ഉണ്ട്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, നമ്മുടെ സമയം ഒരുപാട് വൈകുന്നത് കൊണ്ട്. ഇനി സഹോദരന്മാരെ, പിന്നെ മൂപ്പര് പറഞ്ഞ് മൗലൈമാർക്ക് എന്തും പറയാ, കാരണം എന്താ അവരുടെ നേതാവ് ഏറ്റെടുത്തിട്ടുണ്ട് അവരെല്ലാ പാപങ്ങളും എന്നാണ്. ടി പി അബ്ദുള്ള കോയം അതിനി പറഞ്ഞിട്ടുണ്ട് പോലും, എന്ത് നിങ്ങൾ എന്തും പറഞ്ഞോളീ, നിങ്ങൾ നാളെ പരലോകത്ത് നിങ്ങളെ ജമിയത്തുലമ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ടി പി അബ്ദുള്ള കോയം അതിനി അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് പറഞ്ഞു, അത് പ്രചരിപ്പിച്ചു എന്നൊക്കെ ഇവര് ധാരാളം സ്ഥലത്ത് പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? ടി പി യോട് ബന്ധപ്പെട്ടു, ടി പി യുമായി അഭിമുഖം നടത്തി, മൂപ്പരതിന് വിശദീകരണവും നൽകിയിട്ടുണ്ട്. എന്താണ് ടി പി പറഞ്ഞതെന്നും എന്താണ് ടി പി യെ കുറിച്ച് ഇവര് പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ ടി പി അബ്ദുള്ള കോയം അതിനി തന്നെ വ്യക്തമാക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാം. ആരും ലോകത്ത് മറ്റൊരാളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല, ആരിലും അങ്ങനെ അഭയം തേടാൻ പറ്റുകയില്ല അല്ലാഹുവിലല്ലാതെ എന്ന ആ രംഗത്തുള്ള ഒരു ഒരു എത്ര ഉന്നതൻ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉന്നതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. റസൂലുള്ളാ അടക്കം തന്റെ ഓമന പുത്രിയോട് പറയുന്നത് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. എന്റെ ഭൗതികമായ എന്റെ സമ്പത്ത് നീ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ ഒരണുത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഫലവും, ഒരണുത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഫലവും പരലോകത്ത് ലഭിക്കുമെന്ന ഉത്തമമായ ദൃഷ്ടാന്തമാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കും ആരെങ്കിലും പാപമേറ്റെടുക്കാൻ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുകയില്ല. നമ്മുടെ പാപങ്ങൾ മറ്റാരെങ്കിലും ഏറ്റെടുക്കുമെന്നുള്ളത് മുജാഹിദ് ഇസ്ലാഹി പ്രസ്ഥാനത്തുമായി അല്പം പോലും ബന്ധമുള്ള ഒരാൾ പറയുകയില്ല. അതിന്റെ നേതൃത്വത്തിൽ എങ്ങനെയോ വളരെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ എങ്ങനെ അത് പറയും? ഇനി എന്തായിരുന്നാലും കൃത്രിമമായി ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള സീഡിയാണെങ്കിലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞു, എന്താണ് അതിന്റെ വിശദീകരണം എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ അതിനേറ്റവും അർഹനും അവകാശപ്പെട്ടവരും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവർ പറയുന്നത് പോലെയുള്ള ഒരു വാദം എനിക്കില്ല. ആർക്കും അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്ക എന്നല്ലാതെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അത് അഷ്റഫുൽ ഖൽഖിനടക്കം സാധ്യമല്ല. ആ ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയം എന്റെ പ്രസംഗത്തിൽ എവിടെ നിന്നെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്റെ ആശയം ഇന്നതാണ് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞ നിരക്ക് ഇനിയും അതിനെ ദുരുപയോഗപ്പെടുത്തുകയും ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ പേരിൽ പറയുകയും ചെയ്യുകയാണെങ്കിൽ നാളെ വരെ ലോകത്തേക്ക് ആ കാര്യം വിട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പിന്നെ മൂപ്പരഞ്ഞി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇനി പറയാനുള്ളത്. ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, നിങ്ങൾ ക്ഷമയോടുകൂടെ ഇരുന്ന് ശ്രദ്ധിക്കുക. മൂപ്പര് പറയണേ, സലഫി ഞങ്ങൾ സുന്നികളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. മൂപ്പര് പറയണം, എന്ത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. പേരോടാ പറയണത് നിങ്ങളത് കേട്ടോളീൻ, എന്ത് ഞങ്ങളെ തമ്മിലടിപ്പിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഒറ്റക്കെട്ടാ. പറയണേട്ടാ തോന്നും നമ്മൾ അവരെ തമ്മിലടിപ്പിച്ചതാ, അവർ തമ്മിൽ വലിയ സ്നേഹത്തിലാ, അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാറില്ല, സാലിഹീങ്ങളായ കുട്ടികളാ. എന്താ അവർ തമ്മിലൊരു യോജിപ്പ്, എന്താ അവർ തമ്മിലുള്ളൊരു സ്നേഹം, എന്താ അവർ തമ്മിലുള്ളൊരു ഐക്യം എന്നൊക്കെ അങ്ങനെ തോന്നിപ്പിക്കുക. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പൊ തമ്മിലടിപ്പിക്കേണ്, ഞാൻ തമ്മിലടിപ്പിച്ചതാണല്ലേ, എന്താ നിങ്ങളുടെ സ്ഥിതി എന്നൊക്കെ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് വിശദീകരണം നടത്താം. അതുകൊണ്ട് സഹോദരന്മാരെ, അതാ നമ്മള് എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടാ, ഞങ്ങളെ തമ്മിലടിപ്പിക്കണ്ട കേട്ടോ എന്ന് പേരോട് പറയുന്ന രംഗം ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് ഓരോന്നോരോന്ന് നമുക്കൊന്ന് വിശകലനം നടത്താം. ഞങ്ങളെ ഈ കെ എ പി എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന മൂന്ന് വിഭാഗമാക്കി തമ്മിലടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സുന്നി ആശയം തകർക്കാമെന്നത് നിങ്ങൾ വ്യാമോഹമാണേ സലഫി, നടക്കൂല കേട്ടോ.
സുന്നത്തി ജമാഅത്തിനു വേണ്ടി ഈമാനുള്ളവർ ഒറ്റക്കെട്ടായിരിക്കും, സംശയം വേണ്ട. ആ ഒറ്റക്കെട്ടായിരിക്കും ഈമാനുള്ളവര്. അപ്പൊ ഈമാൻ ഇല്ലെങ്കിലോ, ഈമാൻ ഇല്ലെങ്കിലോ നിങ്ങൾ തമ്മിലടിക്കും. ഈമാനുള്ളവരൊക്കെ ഒറ്റക്കെട്ടാ. നിങ്ങൾ ഒറ്റക്കെട്ടെന്ന് കാണിക്കാൻ പോവുകയാണ്. ആദ്യം വരട്ടെ മുദ്രാവാക്യങ്ങള്. ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെതിരെ നടത്തുന്ന മുദ്രാവാക്യം വരട്ടെ ആദ്യം. ഞാൻ മലപ്പുറത്തുകാരനാണേ, മലപ്പുറം നിങ്ങളെ തറവാടല്ല. ഇത് മുജാഹിദിനെതിരെ വഴക്കി മുദ്രാവാക്യാനാ വിചാരിക്കുന്നത്. വഹാബിക്കും മൗദൂദിക്കും പിന്തുണ പാടും ചേളാരിക്കാർ, കൊമ്പ് കുലുക്കി നടക്കണ്ട. എന്താ മൂരികളാ കാളകളാ? ഞാനല്ലേ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് നിങ്ങളാ വിളിക്കുന്നത് പരസ്പരം കാള മൂരി എന്നൊക്കെ. വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞതാ? ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇനി നാദാപുരത്ത് നിന്ന്, നാദാപുരത്ത് നിന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടാന്ന് പ്രസംഗിക്കുന്ന കാലത്ത് മലപ്പുറത്ത് ഈ പേരോടക്കമുള്ളവർ നടത്തിയ മുദ്രാവാക്യ പ്രകടനങ്ങൾ ഈ കേട്ടത്. ഈ യോഗത്തിൽ പേരോട് പ്രസംഗിക്കുന്നില്ലേ, ഇവിടെ വന്നിട്ട് ഐക്യം പ്രസംഗിക്ക. നിങ്ങൾ മനസ്സിലാക്കണം, കുറെ കൊല്ലം മുമ്പ് നടന്ന പരിപാടിയൊന്നല്ല. നാദാപുരം ഗണ്ണനം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാന്ന് വിടുന്നു പറയുമ്പോ പിന്നെ മലപ്പുറത്ത് പോയി കണ്ട് അവിടെ പോയിട്ട് മറ്റോരെ ചീത്ത പറയാ. മറ്റവർക്ക് ഈമാനില്ല, പറച്ചോനെ പേടില്ല, അവർക്ക് എവിടുക്കാ ബന്ധം എന്നൊക്കെ പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും ഞാൻ അറിയില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മറ്റൊരു വല്യമ്പ്രാൻ നടക്കണ്ട. നിങ്ങൾ ആരാ വല്യമ്പ്രാനോ എന്ന് കഴിച്ചില്ലേ, ആ വല്യമ്പ്രാൻ അങ്ങനെ നടക്കണ്ട. അതുകൊണ്ട് വല്യമ്പ്രാൻ പറഞ്ഞതും കുറച്ചൊന്ന് കേൾക്കണ്ടേ. വല്യമ്പ്രാൻ അവിടെ പ്രസംഗിച്ചോ എന്ന് കേട്ടോളീൻ. എന്താ മൂപ്പരി പറഞ്ഞത്? ഓരോന്ന് വരട്ടെ. അല്ലാഹുവിനെയോ നിങ്ങൾ ഭയപ്പെടുന്നില്ല, രാജ്യത്തുള്ള ജനങ്ങളെയും ഭയപ്പെടാതെയായോ എന്നാണ് അപ്പുറത്തെ സമസ്തക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത്. ആ കേട്ടില്ലേ, നിങ്ങള് ജനങ്ങളെയോ അള്ളാനെയോ നിങ്ങൾ ഭയപ്പെടുന്നില്ല. ജനങ്ങളെങ്കിലും ഭയപ്പെടേണ്ടതെന്ന് എനിക്ക് അപ്പുറത്തെ സമസ്തക്കാരോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലേ, നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലേ. വ്യാമോഹിക്കണ്ട സലഫീ എന്ന് എന്നോട് ഇവിടുന്ന് പറയാ. ഞങ്ങളെ നാട്ടിൽ മലപ്പുറത്ത് വന്നിട്ട് പറയാ നിങ്ങൾ എന്താ അത് ചോദിച്ചിട്ട് അവരങ്ങോട്ട് ചീത്ത പറയാ. ഈ ഇരട്ടത്താപ്പ് നയല്ലേ, ഇത് നിങ്ങളുടെ ഇടപാടാണ് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇനിയും വരട്ടെ, മൂപ്പര് തന്നെ വരട്ടെ. മൂന്ന് നാല് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ ഇവര് മുമ്പ് വധിച്ചിട്ടുണ്ട്. മൂന്ന് നാല് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ ഇവര് മുമ്പ് വധിച്ചിട്ടുണ്ട്. ഈ കെ സുന്നികളോട് പറയാണ് മലപ്പുറത്ത് പോയിട്ട് പേരോട്, നിങ്ങൾ വെറുതെ അടങ്ങി നിങ്ങളെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഞങ്ങളുടെ കൂട്ടത്തിലെ മൂന്ന് നാല് പേരെ നിങ്ങൾ കൊന്നിട്ടുണ്ട്. നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലേ, സലഫി വന്നിട്ട് ഭിന്നിപ്പിക്കുകയാണല്ലേ. സലഫീ അത് നടക്കൂല കേട്ടോ എന്ന് പറഞ്ഞ് തെക്കുവീർ ചെല്ലിച്ചാ പോരാ. മലപ്പുറത്ത് പോയിട്ട് നിങ്ങൾ പ്രസംഗിച്ചതാ, തെളിയിക്കാൻ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? മലപ്പുറത്ത് പോയിട്ടാ നിങ്ങൾ ഈ കെ ഭാഗത്തെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങളുടെ മൂന്ന് നാല് എണ്ണത്തെ നിങ്ങൾ വധിച്ചിട്ടുണ്ട്. പേരോടാ പറയുന്നത്?
ഒരു നാദാപരത്ത് വന്നിട്ട് പറയാ സലഫി ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ, വ്യാമോഹം നടക്കൂല കേട്ടോ. അവിടെ പോയിട്ടും കൂടി പറ, ഈ രൂപത്തിൽ നിങ്ങളുടെ കളവുകൾ ഓരോന്ന് ഓരോന്ന് ഉതിർന്നു വീഴാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ആരെയും തമ്മിൽ അടിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ തമ്മിൽ അടുപ്പിക്കാമെന്നോരല്ല, അടുപ്പിക്കാമെന്നോരാ. നിങ്ങളെ തൗഹീദിലേക്ക് അടുപ്പിക്കാൻ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ പ്രദേശത്തുകാരെ മാത്രമല്ല എവിടെയൊക്കെ ഏതെല്ലാം സ്ഥലങ്ങളിൽ മനസ്സിലാക്കാത്ത ആളുകളുണ്ടോ ഈ പ്രദേശത്ത് മുഴുവനല്ല ഞാൻ പറയുന്നത്, എവിടെയെല്ലാം രാജ്യത്ത് ഈ ശബ്ദം ശ്രവിക്കുന്ന എവിടെയെല്ലാമുള്ള ആളുകൾ യഥാർത്ഥമായ വിശ്വാസത്തെ മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയിട്ടുണ്ടോ അവരെയൊക്കെ സത്യവിശ്വാസത്തിന്റെ യഥാർത്ഥമായ രാജപാതയോട് അടുപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ അടിപ്പിക്കാനല്ല, നിങ്ങൾ തന്നെ പരസ്പരം അടിക്കാണ്, ഞങ്ങളേതായാലും അടിക്കാണ്. നിങ്ങൾ ഒറ്റക്കെട്ടാന്നല്ലോ ഇപ്പൊ നിങ്ങൾ പറയണ്, നിങ്ങൾ ഒറ്റക്കെട്ട് ഇനിയും വരട്ടെ. ആ പേരോടെന്നെ പറയട്ടെ, അള്ളാഹുവിന്റെ മലക്കുകൾ നിളമ്പിമായത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് ചെറവ് വിരുത്തി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കാൻ. അതേസമയം ആ മക്കളെ തല്ലാൻ വരികയാണ് ജേളാരി സമസ്തയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര അതപ്പതിച്ചു പോയി ആ വിഭാഗം, അള്ളാഹു തആല നന്നാക്കട്ടെ. എത്ര അതപ്പതിച്ചു പോയി ആ വിഭാഗം, അള്ളാഹു തആല നന്നാക്കട്ടെ. ആരെ കുറിച്ചാ പറയുന്നത്? ചേളാരി സമസ്ത ശംസുല്ലുലമാന്ന് പറയുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വം നൽകുന്ന സമസ്തയെ കുറിച്ച് എത്ര അതപ്പതിച്ചു പോയി. എന്ത്, മലക്കുകൾ ഗുണം ചെയ്തു കൊടുക്കുന്ന, മലക്കുകൾ നല്ല നിലക്ക് സമീപിക്കുന്ന കുട്ടികളെ ചേളാരിക്കാരി ഇരുമ്പോണ്ട് അടിക്കേണ്, എത്ര അതപ്പതിച്ചു പോയി അപ്പുറത്തെ സമസ്താന്ന് പേരോട് മലപ്പുറത്ത് പോയി പ്രസംഗിച്ചതാ അടുത്ത കാലത്ത് നാരാപുരത്ത്. ഇവിടെ എങ്ങനെയും പറയും, നിങ്ങളുടെ ഈ കാപ്പറ്റിയല്ലേ ഇതാ ഇവിടുന്ന് ഓരോന്നോരോന്ന് തുറക്കണത്, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്, പറയാൻ വിചാരിച്ചതല്ല. ഇനിയും കേട്ടോളൂ അടുത്തത് മൂപ്പരുടേത് തന്നെ. ഇവിടെ ചെയ്യുന്ന എന്താണ്, എട്ടാം ക്ലാസിന്റെ മേലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പുസ്തകം പഠിച്ചുകൊണ്ട്, അതിന് ഒരു നേതാവ് പറഞ്ഞു എന്തറിയോ, രണ്ട് പ്രതിഷ്ഠ ഒരു അമ്പലത്തിൽ പറ്റില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ബന്ധം എങ്ങോട്ടാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചതോ, രണ്ട് പ്രതിഷ്ഠ ഒരു അമ്പലത്തിൽ പറ്റില്ല എന്നാണ് അതിന് ഒരു സുന്നി എന്ന് പറയപ്പെടുന്നത്. എനിക്ക് ലജ്ജയുണ്ടെന്ന് പറയാൻ ഒരു നേതാവ് പറഞ്ഞതെന്നാണ് എന്റെ അറിവ്. വളരെ മോശമായി പോയി. കണ്ടോ, സുന്നി എന്ന് പറയാൻ എനിക്ക് പറയാൻ ലജ്ജ ഉണ്ടായാലേന്ന്. അയാളെ ബന്ധം എങ്ങട്ടാണ്, അമ്പലവും പ്രതിഷ്ഠയും പറഞ്ഞിട്ടാ പറയണത്. അപ്പൊ ആരാക്കി നിങ്ങള്, നിങ്ങൾ എന്താ അപ്പുറത്തെ സമസ്തയെ പറ്റിയുള്ള ധാരണ? നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ, ഏ ഒറ്റ കെട്ടാ. ഇനിയും കേൾപ്പിക്കൂ, അടുത്തത് വരട്ടെ. ആരാ വരുന്നത് പറഞ്ഞോര് വരട്ടെ. പാണക്കാട്ടേക്ക് പോയിട്ട് എസ് കെ കുട്ടികൾ എന്ന് പറയുന്ന ഈ മുരി കുട്ടികൾക്ക് സഹായം ചെയ്തു കൊടുത്ത, പാണക്കാട്ടേക്ക് പോയിട്ട് എസ് കെ കുട്ടികൾ എന്ന് പറയുന്ന ഈ മുരി കുട്ടികൾക്ക് സഹായം ചെയ്തു കൊടുത്ത, ആരെയാ പറയുന്നത്? എസ് കെ കുട്ടികൾ, എസ് കെ എസ് എസ് എഫ്, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഇ കെ വിഭാഗത്തിന്റെ വിദ്യാർത്ഥി വിഭാഗത്തെ പേരോടിന്റെ ആള് പാറന്നൂര് മൈദീൻകുട്ടി മുസ്ലിയാര് പറയണ്, എസ് കെ കാരെന്ന മൂരിക്കുട്ടികൾ മൂരികളാണേ. ഞാനാ പറഞ്ഞത്, സമസ്തന്റെ ആരുമീങ്ങളെ കാളയാക്കി നിങ്ങൾ പറഞ്ഞില്ലേ, സമസ്തന്റെ ആരുമീങ്ങളെ മൂരിന്ന് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ. പറഞ്ഞു കൊടുക്ക് പോയിട്ട് പാറന്നൂരിനോട് മര്യാദ വിട്ട് സംസാരിക്കരുത്, നാവ് വഷളാക്കരുത്, വടക്കാക്കരുത്, പാറന്നൂരിനോട് പോയിട്ട് പറ പേരോടെ. നിങ്ങൾക്ക് എന്താണ് പറയാ അധികാരങ്ങൾ, അവരെ അമ്പലത്തിന്റെ ആൾക്കാരാക്കിയവരല്ലേ, നാലാളെ കൊന്നു എന്ന് പറഞ്ഞവരല്ലേ, പറച്ചോനെ പേടില്ല എന്ന് പറഞ്ഞവരല്ലേ, മലക്കുകൾ പോലും നല്ല നിനക്ക് സമീപിക്കുന്നവരെ ദണ്ടുകൊണ്ട് അടിച്ചു വായിക്കുന്ന ചേളാരി സമസ്തക്കാരി എന്ന് പറഞ്ഞവരല്ലേ, നിങ്ങൾക്കത് പറയാൻ പറയാൻ പറ്റുമോ? അപ്പുറത്തുള്ളതല്ലേ നിങ്ങൾ, ആരെ പറ്റിയാ നിങ്ങൾക്ക് അത് പറയാൻ പറ്റിയ? വരട്ടെ, പാറന്നൂരിന്റെ അടുത്തത് ആലോചിച്ചു നോക്കി. രണ്ട് സമസ്തന്റെ ഒരു ബെയ്റ്റ്, ഒരു ഭാഗത്ത് കുത്തിയിരിക്കുന്നത് ഉള്ളാണ് തങ്ങൾ, മറുഭാഗത്ത് കുത്തിയിരിക്കുന്ന ആര്, കാളമ്പാടി. ഉള്ളാൾ തങ്ങൾക്ക് ഒപ്പിച്ചും കാലം ഞാനും കാളമ്പാടി ഒക്കെ ഇരുന്നിട്ട് എന്താ കാര്യങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ ആരോന്ന് പറഞ്ഞു മൂരി കമ്പനിക്ക് കാള വൃക്ഷം ഉണ്ടാകാന്നാണ് ഒരു യോജിപ്പുള്ള തെരഞ്ഞെടുപ്പേറ്റാന്നാണ് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്. മൂരി കമ്പനിക്ക് കാള വൃക്ഷം ഉണ്ടാകാന്നാണ് ഒരു യോജിപ്പുള്ള തെരഞ്ഞെടുപ്പേറ്റാന്ന് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? മൂരി കമ്പനിക്ക് യോജിപ്പുള്ള പ്രസിഡന്റാണ് കാളാൻ. ആരെയാ കാളാന്ന് വിളിച്ചറിയോ? അപ്പുറത്തെ സമസ്തന്റെ പ്രസിഡന്റ് ആരാണെന്നറിയോ? കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. ഇവിടെ ചേറ്റട്ടി നടന്നതുപോലെ സ്ഥലത്തുമ്മ പിടിക്ക, കാളമ്പാടിനാ അദ്ദേഹത്തിന്റെ സ്ഥലപ്പേര്, അത് വീട്ടുപേരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കാളമ്പാടിയാണ്. അപ്പൊ കാളമ്പാടിയെ പറ്റി പരിഹസിച്ച് പറയണേ, മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റ് ആരാ? മൂരി കമ്പനി ആരാ? കാള. പറയണം പേരോട്, പറയണം പേരോട്, ആരെയാ നിങ്ങൾ കാളാന്ന് വിളിച്ചത്? ആരെയാ നിങ്ങൾ മൂരികളെന്ന് വിളിച്ചത്? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരി മൂരിയാണല്ലേ, കാളമ്പാടി കാളയാണല്ലേ, പാണക്കാട് ഉമറലി ശിഹാബ് തങ്ങൾ മൂരിയാണല്ലേ, പാണക്കാട് ഹൈദരലി ശിഹാബ് മൂരിയാണല്ലേ, സാദിഖ് അലി ശിഹാബ് മൂരിയാണല്ലേ, ആരൊക്കെയാ കാള, ആരൊക്കെയാ മൂരി? പറയണം പേരോട്. നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ, ഒറ്റ കെട്ടാ, നിങ്ങൾ വ്യാമോഹിക്കണ്ട അല്ലേ,
ആ അത് നിങ്ങൾ പറയിപ്പിച്ചതാണ്. അടുത്തത് വരട്ടെ, റഹീമിന്റെ വരട്ടെ, റഹീം സാഹിബിന്റെ പ്രസംഗം. ബന്ധുമിത്രാദികളെയും ദുഃഖ സമേതം അറിയിക്കുകയാണ്. ഈ ബോർഡിന്റെ പേര് പറഞ്ഞിട്ട് രാജ്യത്ത് മതവിദ്യാഭ്യാസത്തിന് വരുന്ന കുഞ്ഞു മക്കളെ തല്ലി ആശുപത്രിയിലാക്കിയാൽ ആ കൈയുമായി പിന്നാലെയും തല്ലുകയില്ല. കണ്ടില്ലേ ആരോടായി പറയുന്നത് അറിയോ? ആ കയ്യിഞ്ഞ് പൊങ്ങൂല, അടിച്ച് തകർക്കും ഞങ്ങള്. ഹാ ആരോടാ പറയുന്നത്? മലപ്പുറത്തുനിന്ന് പ്രസംഗിച്ചാ, പേരോടുള്ളടത്തുനിന്ന് പ്രസംഗിക്കണത്. ഇവിടെ വന്നിട്ട് വലിയ ഐക്യം പറയാ, പിന്നെന്താ പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞ കേട്ടില്ലേ? ആ ബഹുമാനപ്പെട്ട അപ്പുറത്തുള്ള സമസ്തല്ലേ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ബഹുമാനപൂർവം വഫാത്തായ വിവരം മാലോകരെ വ്യസന സമയം അറിയിച്ചു കൊള്ളുന്നു. മൂപ്പര് അത് മൗത്തായിന്ന്, അത് ഇല്ലപ്പോ പിന്നെ മയ്യത്തുകാരെ എപ്പോഴാണ് കൂടി പറയുന്നില്ലേ? അത് പറഞ്ഞില്ലല്ലോ. ഈ രൂപത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇനി ഇതൊക്കെ കഴിഞ്ഞു, ഇനി എന്താ ബാക്കിയുണ്ടോ അതില്? ഇനി ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞത്, ഇനി നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ജനങ്ങൾ അറിയട്ടെ. എന്താ നമ്മുടെ മറ്റേയാൾ പറയണതറിയോ? പട്ടിക്കാട് ജാമിയാനൂരിയയിൽ ധാരാളം പണ്ഡിതന്മാരെ സാക്ഷി നിർത്തിയിട്ട് മഹാസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി നിങ്ങളെപ്പറ്റി തൊലിയിരിക്കുന്നത്, ഇവരുടെ നേതാവിന്റെ കഥ പറയുന്നത്, ഞാനല്ല, ഞാനൊന്നും കൂട്ടുന്നില്ല, ഞാനൊന്നും കുറക്കുന്നില്ല, ഉള്ളത് ഉള്ളതുപോലെ നിങ്ങളും തൻ സെൻസിങ്ങിലൂടെ അത് എഴുതിയിട്ടുണ്ട്. ആ ശബ്ദം ഖാസിമി എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ ഒറ്റ കെട്ട, ഇരട്ട കെട്ട, എന്തൊക്കെ കെട്ട, ഏതൊക്കെ ശുദ്ധിയാ, ഏതൊക്കെ അശുദ്ധിയാ എന്നൊക്കെ എന്തോ ആകട്ടെ, ഖാസിമി തന്നെ പറയട്ടെ, കേട്ടോളൂ. നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലേ, എനിക്ക് വ്യാമോഹം വേണ്ട അല്ലേ, വിളിച്ചോളൂ തക്ബീർ, കേട്ടോ, കേട്ടിട്ട് വിളിക്കൂ തക്ബീർ, കേട്ടോളൂ. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിയൊക്കെ മാസിക ഇറക്കിയും അവൻ പ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക പ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് പ്രാന്തല്ലെങ്കിൽ എ പി വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. എ പി വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്കബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തൂല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തൂല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാളെ, അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്ക് ഞാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല വംശന്മാരാ, അവർ നല്ലവരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അയാളെ നാട് ഞാൻ പറഞ്ഞില്ല, അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ്, ഉളുപ്പ് എന്ന മൂന്ന് അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ അവർ ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ, 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ, അയാളെ, അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനായാലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേള് പറയാനല്ല. എന്റെ അമ്പിയാവിന്റെ ലക്ഷ്യം ഇല്ലക്കത് മല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ്ബഅഥ ഫീഹിം റസൂല മിൻഹു യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. തസ്കിയത്തില്ലാത്ത എന്റെ ആക്ടിവിറ്റീസ്, എന്റെ തസ്കിയത്തില്ലാത്ത സമൂഹം തോന്യാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്ക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ക് തീർച്ചില്ല. എനിക്കോർമ്മണ്ട് മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ട് മൽസ്താദ് പ്രസംഗിച്ചപ്പോൾ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമലിസ്ഥാന പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു പറഞ്ഞ അള്ളാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർധന, അത് ആൺകുട്ടികളെ വാക്കാ. ഇന്നിപ്പോൾ അവിടെ ഉള്ളത്, ഇന്ന് അവരവിടെ ഉള്ളത് നല്ലോണം മനസ്സിലാക്കണം. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട, അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട, അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീന സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല, അത് വേറൊരു കൗമാണ്. തസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, അതൊന്നും ഞാൻ പറയുന്നില്ല.
കേട്ടില്ലപ്പോ ഐക്യം കണ്ടില്ലേ എന്താ ഐക്യം ഞങ്ങൾ ഒറ്റക്കെട്ടാട്ടോ സലഫി വ്യാമോഹം വേണ്ടട്ടോ ഞങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടാ എന്നും പറഞ്ഞ് നിങ്ങൾ പറയിപ്പിച്ചതാ നിങ്ങൾ പറയിപ്പിച്ചതാണ് കേട്ടോ ആ അതാണ് ഓരോന്ന് ഓരോന്ന് നിങ്ങൾ കേട്ടില്ലേ അങ്ങനെ നിങ്ങളുടെ ഐക്യം അങ്ങനെ പൊടി പൊടിക്കേണ് അല്ലേ യാതൊരു വിരോധവും നമുക്കില്ല ഇനി നിങ്ങള് നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല ഇങ്ങോട്ട് പറയണ്ട ഞങ്ങൾ ഏതായാലും തമ്മിലടിച്ച് തീരാൻ പോകുക എന്നല്ലേ നിങ്ങൾ പറയണത് നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഒറ്റക്കെട്ടല്ലേ ഒറ്റക്കെട്ടായത് കൊണ്ടാണ് എടുത്ത് കാണിച്ചത് കേട്ടോ ആ അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ മലർന്നു കിടന്ന് മേൽപോട്ട് തുപ്പരുത് പേരോടെ തിരിച്ചു വരുമ്പോ നന്നാവൂല കാണുമ്പോ സുഖം ഉണ്ടാവില്ല അനുഭവിക്കുമ്പോ നന്നാവൂല അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ മൂപ്പര് ഇവിടുന്ന് പറയണേ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങളെന്താ മൂപ്പരിന്റെ സങ്കടം എന്നറിയില്ല ഞാൻ പറഞ്ഞു ആർക്കാ സങ്കടം എന്നൊക്കെ ഇന്നലെ കാണിച്ചു അന്ന് ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ അനസിന് മറുപടി പറയാൻ പിന്നെ പയ്യന്നൂർക്ക് പോയിട്ടില്ല സലാഹിക്ക് മറുപടി പറയാൻ നിങ്ങൾ ഇരുമ്പുഴിക്ക് പോകുന്നില്ല അപ്പൊ മൂപ്പര് പറയണേ ഞാൻ എന്തിനാ ഇവർക്കൊക്കെ മറുപടി പറയാൻ പോണ് എനിക്കതാ പണി അനസ് നന്നാ വായ പിടിച്ച കളവേ പറയുള്ളൂ അനസ് നുണയെ പറയാ നുണ പറയുന്ന ആൾക്ക് പിന്നെ ഞാൻ മറുപടി പറയാൻ പോണോ അതാ അനസിനുള്ള കുഴപ്പം അനസ് മുസ്ലിയാരും നുണ പറയും അവിടെ മൂപ്പര് അനസിന് മറുപടിക്ക് പോകൂല സലാഹിക്കോ സലാഹി ചീത്ത പറയും സലാഹി ചീത്ത പറയുന്നോണ്ട് ഞാൻ എന്ത് ചെയ്യൂല സലാഹിക്കും ഞാൻ മറുപടിക്ക് പോകൂല ഇപ്പൊ പേരോട് ഇവിടുന്ന് ഏത്തമിട്ടു എന്ത് സലഫി ചീത്തയും പറയൂല കളവും പറയൂല അതുകൊണ്ടാ ഞാൻ വരുന്നത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞ ഞാൻ ചീത്തയെ പറയുള്ളൂ നുണയെ പറയുള്ളൂ എന്നാ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് തോന്നി എന്റെ നാലഞ്ച് പ്രസംഗങ്ങളാണ് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ നീങ്ങുമ്പോ നിങ്ങൾക്ക് തോന്നിയാണ് സലഫി നല്ല ആളാട്ടോ ചീത്ത ഒന്നും പറയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വരൂ സലഫി നുണയൊന്നും പറയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വരൂ എന്നാ എന്താ അനസ് കളവ് പറഞ്ഞതെന്ന് അനസ് എന്നെ വിശദീകരിക്കുന്നുണ്ട് നാളൊട്ടുക്കുപ്പോ ആവശ്യങ്ങൾ കണ്ടോ ഹജ്ജിന് വരുന്ന ആളുകൾ മുഴുവൻ മുശ്രിക്കാട് ആര് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്ക അങ്ങനെ വിശദീകരിക്ക അതിനിടക്ക് ഇതിപ്പോ സാധാരണ പറയാൻ നാറ്റു നോട്ടിരുന്ന ഒരു ക്ലിപ്പ് കിട്ടി എന്നൊരു പാട്ട് പാടുന്നത് പോലെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഒരു പുതിയ ക്ലിപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ അതെന്തിനാ അത് മുശ്രിക്ക് എന്നോ മുജാഹിദ് പറഞ്ഞിട്ടില്ല എന്ന് അനസ് മൗലവി കണ്ടോ പുതിയൊരു ക്ലിപ്പ് കൂടി അനസ് മൗലവി പറഞ്ഞ സ്ഥലം ആ സ്ഥലത്ത് എന്തേ മുസ്ലിയാക്കന്മാർ മറുപടി പറയാതിരുന്നത് ഏത് നാട്ടിൽ വെച്ചാണ് അനസ് മൗലവി അത് പറഞ്ഞത് ആ നാട്ടിൽ എന്തേ മുസ്ലിയാക്കന്മാരെ പിന്നെ കണ്ടില്ല എന്താ കാര്യം അറിയോ ആ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് മുസ്ലിയാർ വന്നിട്ട് സക്കറിയ എഴുതിയ ഒരു ലേഖനം മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം ആ ലേഖനം എടുത്തു വെച്ചിട്ട് മുസ്ലിയാരെ നീണ്ടൊരു പ്രഭാഷണം എന്നിട്ട് എന്താ പറഞ്ഞത് കണ്ടോ സക്കറിയ അന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് സക്കറിയക്ക് പോലും മനസ്സിലായി അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ബോർഡ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് സക്കറിയക്ക് പോലും മനസ്സിലായി പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം മുജാഹിദ് നേതാവ് അയാൾ പ്രസംഗിക്കുകയാണ് അവിടെ ഹജ്ജിന് വരുന്നവർ ഹിന്ദുക്കളാണ് മുസ്ലിങ്ങൾ 5% ഉണ്ടാവുള്ളൂ അല്ല 500,000 മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണെന്ന് ഒരു പണ്ഡിതൻ പറയുന്നു മുജാഹിദ് നേതാവ് പറയുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് പ്രഭാഷണത്തിൽ ഈ രൂപത്തിലുള്ള പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചതിന് 1, 2, 3, 4 വൺ ബൈ വണ്ണായി മറുപടി പറഞ്ഞ അവസാനം ഇവിടെ ചില ആളുകൾ കളിച്ചതുപോലെ ഇവിടെയും ചില ആൾക്കാർ കളിച്ചല്ലോ ഓരോരുത്തർക്ക് 1 മണിവരെ 2 മണിവരെ 3 മണിവരെ ഒക്കെ പ്രസംഗിക്കാം പക്ഷെ മുജാഹിദുകള് പരിപാടി വെച്ച 10 മണിക്ക് അവസാനിപ്പിച്ചോണം ആ രൂപത്തിലുള്ള മുജാഹിദുകളുടെ ശബ്ദം കേട്ടാല് നെഞ്ചകം വിടറുന്ന വിറക്കുന്ന ചില കോമുണ്ടല്ലോ ആ രൂപത്തിലുള്ള കോമോടെ ഈ 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം മര്യാദ ഞങ്ങൾ പാലിച്ചു 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ആ ഭാഗം കൂടി വിശദീകരിക്കണം എന്നിടക്ക് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരുള്ള ഈ ആരോപണം അവർ പറഞ്ഞപ്പോ ഹിന്ദുക്കൾ അവിടെ ഹജ്ജിന് വരുന്നു എന്ന പ്രയോഗം മുജാഹിദ് പറഞ്ഞിട്ടില്ല ഹിന്ദുക്കൾ എന്നൊരു വാചകം അതിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് മുസ്ലിയാക്കന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തായി അത് മുശ്രിക്കുകൾ എന്നായിപ്പോയി ഹിന്ദുക്കൾ എന്ന് പറയുന്ന അടുത്ത് മുശ്രിക്കുകൾ എന്നൊരു വാചകം അതിലില്ല ഈ വാചകം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് ഇപ്പൊ അതിട്ടിങ്ങനെ മുസ്ലിയാക്കന്മാർ വരസ എന്താണ് സലാഹികൾ പിന്നെ ചീത്ത പറഞ്ഞൊരു സലാഹി എന്നെ വിശദീകരിക്കുന്നുണ്ട് ഇനി സുഹൃത്തുക്കളെ ഇവിടെ വന്നിട്ട് പേരോട് എന്നെ കുറിച്ച് പറഞ്ഞത് വലിയ കാര്യമായിട്ട് പറഞ്ഞത് ഇയാളെ നാവ് വളരെ മോശമാണ് ഇവിടെ RSS കാരുണ്ട് അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരെക്കാളൊക്കെ മോശമാണ് എന്നാ സുഹൃത്തുക്കളെ ആരാണ് വാസ്തവത്തിൽ ഇവിടെ മോശമായി സംസാരിച്ചത് ഞാൻ മടവൂരികളെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോ മടവൂരികൾ ഒരുപാട് ഹദീസിനെ നിഷേധിച്ചു വിഷയത്തിൽ വന്ന നിരവധി ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനങ്ങളിലൂടെ തള്ളിക്കളയുകയും പരിഹസിക്കുകയും മുൻഗാമികളായ മുഹദ്ദിസുകളെയൊക്കെ ഒരുപാട് അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ
സ്വാഭാവികമായും റസൂലിനെ സ്നേഹിക്കുന്നവർക്ക് ദേഷ്യം വരും അല്ലേ. ആയിഷ റളിയല്ലാഹുവിനൊക്കെ ദേഷ്യം വന്നത് പേരോടന്നെ പറഞ്ഞല്ലോ, റസൂലിനെ ചീത്ത പറഞ്ഞപ്പോൾ ആയിഷ ബീബിക്ക് ദേഷ്യം വന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസുകളെ ചീത്ത പറയുമ്പോ ഈമാനുള്ളവർക്ക് ദേഷ്യം വരും. അപ്പൊ പൊട്ടന്മാരെ വിഡ്ഢികളെ എന്നൊക്കെ നമ്മൾ പറയും. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഞാൻ 7 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ പ്രസംഗം നടത്തിയപ്പോ അതിന് 6 പൊട്ടന്മാരെ എന്ന് കിട്ടി. അത് ഡബിളാക്കിയിട്ടിട്ട് 12 ആക്കി. പിന്നെ ഇവരിങ്ങനെ ജന്നി ശൈത്താൻ വിഷയത്തെ കളിയാക്കുമ്പോ, ആ കളിയാക്കുന്ന സന്ദർഭത്തില് ഷബാബിൽ ഒരു ചോദ്യോത്തരത്തിൽ വന്നു, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ആസനത്തിൽ പിശാജ് ഊതും, അപ്പൊ കീഴ്വായി പോയി എന്ന് ഉസ്വാസം ഉണ്ടാവും, സംശയം ഉണ്ടാകും, പക്ഷേ മണം അനുഭവപ്പെടുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നവരെ തിരിച്ചു പോകരുത്. അപ്പൊ ഇവരിങ്ങനെ ജിന്നി ശൈത്താൻ വിഷയത്തിൽ ആൾ നമുജാഹിദ് പ്രസ്ഥാനത്തെ കളിയാക്കിക്കൊണ്ട് നാടകവും ടെലിഫിലിമും ഒക്കെ ഇറക്കണ സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതും നിങ്ങളൊന്ന് അഭിനയിച്ചാളി, നിങ്ങൾ 2 മൗലവിമാർ നിന്നിട്ട് ആസനത്തിൽ ഊതുന്നതും ഒന്ന് അഭിനയിച്ച് കാണിക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് പേരോട് പറഞ്ഞാതാണല്ലോ നമ്മളെ പ്രസംഗത്തിന്റെ ആ ഭാഗവും മുറിക്ക, ഈ ഭാഗവും മുറിക്ക, എന്നിട്ട് നടക്കത്താങ്ങിടുക, സ്ക്രീനും കൊണ്ട് നടക്കണ്ടാ. അപ്പണിയൾ ഇവിടെ ചെയ്തത്, ഞാൻ ആ പ്രസംഗത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജിന്നി ശൈത്താൻ സിഗർ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ പരിഹസിച്ചുകൊണ്ട് നാടകവും സിനിമയും സീരിയലും ഒക്കെ ഉണ്ടാക്കല്ലേ, എന്നാ ഇതും കൂടി നിങ്ങളെ ശബാബിൽ വന്നതാണല്ലോ, ഇതും കൂടി ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയും, ഒരാൾ നിൽക്കുക മറ്റോൻ ആസനത്തിൽ ഊതട്ടെ എന്ന് പറഞ്ഞിന്, ആസനത്തിലൂതാന്നൊക്കെ അത് ഹദീസിൽ വന്നതാ. ശൈത്താൻ നിങ്ങൾ ആസനത്തിലൂതും കീഴ്വായു പോയി എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടി, നിസ്കാരത്തിൽ ഉസ്വാസം ഉണ്ടാക്കാൻ വേണ്ടിന്ന്. അത് ശബാബിൽ വന്നപ്പോൾ മടവൂരികളെ ഇതും കൂടി ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് പറയാണ് സക്കരിയ സലാഹി, പൊട്ടന്മാരെ വിഡ്ഢികളെ എന്നൊക്കെ വിളിച്ചു. അതൊക്കെ സാധാരണ നിലക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിനെ ചീത്ത പറയുന്ന ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചീത്ത പറഞ്ഞതിനെ വെച്ചിട്ട് ഇയാൾ ന്യായീകരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹുവിനോട് റസൂൽ എന്താ പറഞ്ഞത്? ആയിഷ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഏയ്, അത് നമുക്ക് സംശയമല്ല, അങ്ങനെ പറയേണ്ടതാണ് എന്ന് റസൂൽ സംഭവിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ സ്വാഭാവികമായും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണമാണത്. അതാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉണ്ടായത്, അത് എന്നിക്കെങ്കിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് മടവൂരികൾ പ്രസംഗിച്ചപ്പോ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഈ എളിയവനായി എനിക്ക് അതിൽ ദേഷ്യം വന്നു. അപ്പൊ പ്രസംഗിച്ചപ്പോ ഞാൻ പൊട്ടന്മാരെ വിഡ്ഢികളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഇപ്പൊ മൂപ്പര് ഏതാണ്ട് ഇതിങ്ങനെ സമ്മതിച്ച മട്ടിലാണെന്ന് സലഫി ചീത്തയും കളവൊന്നും പറയൂല, അതുകൊണ്ട് ഞാൻ ഇനിയും ഇവിടെ വരും, വന്നോളൂ, വിരോധമില്ല, പറഞ്ഞോളൂ, നമുക്ക് നോക്കാം ഇൻഷാല്ലാ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു, എന്ത് മൂപ്പര് നമ്മളോട് ചോദിക്കണം, ഞാൻ കൊണ്ടോട്ടി പ്രസംഗിച്ചീന് സലാഹി എന്ത് കൊണ്ടോട്ടി പോകാതെ ഇരുമ്പുഴി പോയി മറുപടി പറയണേ, തലയിൽ മുറിഞ്ഞപ്പോ പണ്ടൊരാള് വേറെ എവിടെ മരുന്ന് വെച്ചു, ഇത്ര എവിടെയെന്ന് മൂപ്പര് പറയുന്നില്ല, മൂപ്പരിക്കല്ല പരിചയം, എന്താലൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും മൂപ്പര് പറയുന്നത് കൊണ്ടോട്ടിയിൽ പറഞ്ഞിട്ട്, കൊണ്ടോട്ടിയിൽ ഞാൻ പ്രസംഗിച്ചതിന് മറുപടി പറയാൻ ഇരുമ്പുഴി പോയതെന്തേ, തലയിൽ മുറിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും വെക്കുക എന്ന് മൂപ്പര് ചോദിക്കുന്ന ചോദ്യം ഒന്ന് കേട്ടോളിൻ, ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം. അതേ സക്കരിയ കുണ്ടോട്ടി വരാതെ കുണ്ടോട്ടി സീഡിക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് ഈ ഇരുമ്പുഴി പോയിട്ട് മറുപടി പറഞ്ഞു എന്ന് പറയുന്നത് അല്ല മൗലവി, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഏതോ ഒരാള് തലയിൽ മുറിഞ്ഞപ്പോ മരുന്ന് എവിടെ വെച്ച് നിങ്ങൾ കൂട്ടിക്കോളി, എന്റെ കുണ്ടോട്ടിയിലല്ലേ മൗലവി എന്റെ സീഡി എറിഞ്ഞത്, നിങ്ങൾ എന്റെ കുണ്ടോട്ടിയിൽ ഇവരെ മറുപടി പറയാഞ്ഞേ, ഇരുമ്പുഴി മറുപടി പറഞ്ഞു ആ പറയുന്നത്. എന്നാ പേരോടെ ഈ പണി നിങ്ങളെടുത്തത്, തലയിൽ മുറിഞ്ഞപ്പോ എവിടെ നിങ്ങൾ വരുന്ന വെച്ചതെന്നറിയോ, ഞാന് ആലപ്പുഴയിൽ പോയി പ്രസംഗിച്ചപ്പോ പേരോട് ആലപ്പുഴയിൽ വന്നോ, പേരോട് വാണിമേല മരുന്ന് വെക്കുന്നത് ആലപ്പുഴയിൽ ഹുസൈൻ സലഫി പ്രസംഗിച്ച സി ഡി ഇറങ്ങിയപ്പോ അത് ക്ലിപ്പ് ഇട്ടിട്ട് നിങ്ങൾ വാണിമേല പ്രസംഗം തുടങ്ങിയതെന്താ, ഇത് മുജാഹിദിന്റെ ഏതാവ് ഹുസൈൻ സലഫിയുടെ ആലപ്പുഴ പ്രസംഗത്തിന് മറുപടിയാണ്. ആലപ്പുഴയിൽ മുറിഞ്ഞതിന് വാണിമേല മരുന്ന് വെക്കല് പേരോടെ നിങ്ങളെ സ്വഭാവം, നിങ്ങൾ ആലപ്പുഴ പോയിട്ടുണ്ടോ, ആലപ്പുഴയിലെ മറുപടിയെ നിങ്ങൾ വാണിമേലല്ല പറഞ്ഞത്. എന്നിട്ട് സക്കരിയ സലാഹി കൊണ്ടോട്ടിക്ക് മറുപടി അതെ ഇരുമ്പുഴി പോയി, സക്കരിയ സലാഹി കൊണ്ടോട്ടിക്കല്ല മറുപടി പറഞ്ഞത്, നിങ്ങൾ ഇരുമ്പുഴി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇരുമ്പുഴിയിലെ ആദർശത്തും നിങ്ങൾ അതേ സി ഡി തന്നെ നിങ്ങൾ അതേ പറഞ്ഞ ആ നുണക്ക കൊണ്ടോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ ഇവിടുന്ന് മറുപടി പറഞ്ഞത്. അത് എന്താ അതിന്റെ വിശദം വരുന്നൊക്കെ സലാഹി എന്ന് നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്, ആ ഭാഗം ഒന്ന് കേൾപ്പിക്കാം. പിന്നെ ചോദിക്കുകയാണ്, ഞാൻ കൊണ്ടോട്ടിയിൽ പ്രസംഗിച്ചതിന് ഇരുമ്പുഴിയിലാ മറുപടി അറിയാം, എടോ കൊണ്ടോട്ടി പ്രസംഗിച്ചതിന് അബ്ദുറഹ്മാൻ സലഫിയും ഫൈസൽ മുസ്യാരും കൊണ്ടോട്ടി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറഞ്ഞു വന്ന് മാത്രമല്ല ഇതേ വാദം ഇയാൾ ഇരുമ്പുഴി പോയി പ്രസംഗിച്ചപ്പോഴാ ഞാൻ അവിടെ പോയി മറുപടി പറഞ്ഞത്. കുറച്ചു ദിവസം കാത്തു, സി ഡി ഇറങ്ങും എന്നിട്ട്, പക്ഷെ ഇരുമ്പുഴിയിലെ സി ഡി ഇറങ്ങിയില്ല, ഇന്നോളം ഇറങ്ങിയിട്ടുമില്ല, ഇലാ യോമിൽ ഖിയാമ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല.
അതുകൊണ്ടാണ് ഇവിടുത്തെ വിഷയവും കൊണ്ടോട്ടിയിലെ വിഷയവും ഒന്നായത് കൊണ്ട് കൊണ്ടോട്ടിയിലെ ക്ലിപ്പിട്ടിട്ട് ഇരുമ്പുഴി ഞാൻ സംസാരിച്ചത്. എന്താ അവയ്ക്ക് വന്നില്ല? അവയ്ക്ക് വന്ന് മറുപടി പറയണ്ടേ? ആ കേട്ടില്ലേ, വളരെ കൃത്യമാണ്. ഞാൻ പറയണ്ടയില്ല. പിന്നെ എന്നെ പറ്റി പറഞ്ഞൊരു വലിയ ആരോപണം എന്താ പേരോട്? പേരോട് എന്നെ പറ്റി പറയണേ, ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു പള്ളി ഉണ്ട്, പുത്തമ്പള്ളി. പുത്തമ്പള്ളിയിലുള്ള ഒരു പള്ളിയിൽ നടക്കുന്ന ജുമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോ, ഞാൻ ഈ നാട്ടുകാരനല്ലല്ലോ, ഇവിടുന്ന് പുത്തമ്പള്ളിയിൽ നടക്കുന്ന ആ ജുമയുടെ കമ്മിറ്റി ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇ കെ വിഭാഗം നടത്തുന്ന പള്ളിന്നോ എന്തോ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരാദ്യമ പിടിക്കുകയാണ്. അതാ കണ്ടോ, നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നമ്മെ പറ്റി നോണ പറയുന്നത്. എന്റെ പ്രശ്നം അതല്ല പേരോടെ, ആ പള്ളി ആരാ നടത്തണെന്നല്ല, ആ പള്ളിയിൽ നടക്കുന്ന ജുമയെ സംബന്ധിച്ച് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുത്തമ്പള്ളിയിലെ ജുമയ കുളത്തിലെ, പുത്തമ്പള്ളിയിലെ ജുമയ ബാത്തില് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ജനം മനസ്സിലാകുന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെയും പുത്തമ്പള്ളിയെ പറ്റി ഞാൻ വേറെന്തോ പറഞ്ഞില്ലൊരു പെശക് പിടിക്കുകയാണല്ലേ. സമ്മതിച്ചു തരാ, എന്താ പെശകെങ്കിൽ ഞാൻ ആ പറഞ്ഞ പെശക് പുത്തൻപള്ളിയെ സംബന്ധിച്ച് അതിന്റെ ഭരണവകുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞൊരു വാചകത്തിലല്ലേ, അതെന്താ തെറ്റിയതിന്റെ സംബന്ധിച്ച് തരാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ജുമാ ബാത്തിലാന്നല്ലേ പറഞ്ഞത്? ആ പള്ളിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊന്നും ജുമാ അല്ല, ജുമാ കുളത്തിലെ, പുത്തൻപള്ളിയിലെ ജുമാ കുളത്തിലെ. പേരോടിന് ഓർമ്മയുണ്ടോ? പേരോടിനോടാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഈ നാട്ടിൽ വെച്ച് പ്രസംഗിച്ചതല്ലേ ഈ നാട്ടിലെ പുത്തമ്പള്ളിയിലെ ജുമാ ബാത്തില്? കിതാബിലുണ്ട് അത്രേ, ഇവിടുത്തെ പുത്തമ്പള്ളിയിലെ ജുമാ ബാത്തിലാണ് പണ്ടന്നുണ്ട് എന്ന നിലക്കല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് കേട്ടോളൂ. എന്നിട്ട് അടുത്ത പ്രസംഗത്തിൽ പറയട്ടെ, പുത്തമ്പള്ളിയിലെ ജുമാ ബാത്തിലാണോ സഹീഹാണോ? പുത്തൻപള്ളിയിൽ നടക്കുന്ന ജുമാ, അതിനെ സംബന്ധിച്ച് ആ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് വ്യക്തമായി തന്നെ, അതും അതുപോലെ തന്നെ സംബന്ധിച്ച് മാ പറഞ്ഞത്, അതേ ഫതസിഹു സാബിഖാതു ഇലാ അൻ തന്തഹിയൽ ഹാജതു സുമ്മ തബ്തുലു സാഇദാത്, പിന്നെ നടക്കുന്ന ഒക്കെ ബാത്തിലാകും. അപ്പൊ ഇവിടുത്തെ ജുമാ ഒന്നാമത്തത് സഹീഹ്, വലിയ ജുമാഅത്ത് പള്ളിയിലെ ജുമാഉം സഹീഹ്, പുത്തൻപള്ളിയിലെ ജുമാ കുളത്തിലാകും. കണ്ടോ കെട്ടിലിപ്പുകളെ, പുത്തമ്പള്ളിയിലെ ജുമ കുളത്തിലാകും. പേരോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിനെപ്പറ്റി, ആ പുത്തമ്പള്ളിയെ പറ്റിയുള്ള പരാമർശത്തിൽ എന്റെ വാചകത്തിൽ എന്തോ ഒരു അബദ്ധം സംഭവിച്ചത് കാര്യമായിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ എടുത്തിട്ടേ ഉമ്മൂപ്പരിക്ക് എനിക്കേതായാലും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് നന്നായി. കാരണം ഇതൊന്നും കൂടി കേൾപ്പിക്കാലോ. പുത്തമ്പള്ളിക്കാരൊന്ന് കേൾക്കട്ടെ, ഞങ്ങളെ ജുമ എന്താണാ പേരോട് പറഞ്ഞതെന്ന്. അതിന് മറുപടി പറ എപ്പോഴും ബാത്തിൽ തന്നെയാണോ? അതോ സഹീഹ ഇക്കണോ? ഏതൊക്കെ ഇവിടുത്തെ ബാത്തിലെ, ഏതൊക്കെ ഇവിടുത്തെ സഹീഹായ ജുമാ, ഏതൊക്കെയാണ് ഫാസിദായ ജുമാ, നിങ്ങളൊന്ന് പറയാ. പിന്നെ നിങ്ങൾ പറഞ്ഞു എന്ത് മുജാഹിദിനിവിടെ മയ്യത്തിസ്കരിക്കാന്നുള്ള നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. സഖാഫിയുടെ പ്രസംഗം കേൾപ്പിച്ചിരുന്നു, അബ്ദുസമദ് പൂക്കോട്ടിന്റെ പ്രസംഗം കേൾപ്പിച്ചിരുന്നു, മുജാഹിദിന് മയ്യത്തിസ്കരിക്കാൻ പാടില്ല എന്ന്. ഷാഫി ഇമാമിന്റെ കിതാബ് കൊണ്ട് തെളിയിക്കാം, ഷാഫി മദബിലെ കിതാബ് കൊണ്ട് തെളിയിക്കാൻ കഴിയൂല, ഉണ്ടെങ്കിൽ കിതാബുമായിട്ട് വരട്ടെ എന്നൊക്കെ സഖാഫി പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇനി മൂപ്പരിക്കൊന്നും പറയാല്ല, കാരണം മൂപ്പരെന്നെ ഇവിടെ നാദാപുരത്തുനിന്നല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്. നാദാപുരത്തൊരു മുജാഹിദ് മരിച്ചപ്പോ മൂപ്പര് നിസ്കരിച്ചിട്ടുണ്ട്, മയ്യത്തിസ്കരിച്ചിട്ടുണ്ട്. അതിനെ അറിവ് പലരോട് ചോദിച്ച പറഞ്ഞേ, ഞാൻ മൂന്നാമത്തെ സൊഫിലാണ് നിന്നത്. മൂന്നാമത്തെ സൊഫിൽ നിന്നാലും സഹി, ഒന്നാം സൊഫിൽ നിന്നാ ബാത്തിലുവാ? അവിടുത്തെ ഏ നിങ്ങൾ തോന്നിയതുപോലെ തോന്നിയ രൂപത്തിലൊക്കെ പറയാ. അന്ന് ആ സഖാഫി തന്നെ, ഹസൻ സഖാഫി തന്നെ ചോദിച്ചു, നിങ്ങളുടെ നേതാവ് മുജാഹിദിന് വേണ്ടി നിസ്കരിച്ച എത്രയോ സംഭവങ്ങൾ നിങ്ങൾ നിഷേധിച്ചോ? ഒന്നും മൂപ്പരിക്ക് പറയല്ല. അപ്പൊ മൂപ്പര് മറുപടി എന്താ പറഞ്ഞറിയ? അതാ ഭയങ്കര രസം. ആയിക്കോട്ടെ, അതിനെന്താ മയ്യത്തിസ്കരിക്കോട്ടെ, പൊന്നുരുക്കിനോടത്ത് പൂച്ചക്കെന്താ കാര്യം? ഞങ്ങളെമ്മിരി പൊന്നുരുക്കുമ്പോ പൂച്ചക്കെന്താ അവിടെയാണ്? നിങ്ങൾ പൊന്നുരുക്കുകയാണല്ലേ, നിങ്ങൾ മുജാഹിദിന് മയ്യത്തിസ്കാരാ പറയണേ. മയ്യത്തിസ്കാരങ്ങളെ തറവാട്ട് സ്വത്താ? മയ്യത്തിസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഒരു സമ്പ്രദായമാണ്, മുസ്ലിമീങ്ങളുടെ ഒരു പൊതുവായിട്ട് അവർ ചെയ്യേണ്ട ഒരു ബാധ്യതയായ ഒരു മസ്അലയെ പറ്റി ഞങ്ങളെ തർക്കം. സിറാജുലുദ്ദീനിലെ കിണറെവിടെ കുത്തണ്ട് നല്ല തർക്കം, അത് നിങ്ങൾ തർക്കിക്കോ, അത് ഞങ്ങൾ ഇടപെടൂല. ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇടപെടും, അവിടെ പൊന്നുരുക്കിനോടത്ത് പൂച്ചക്ക എന്താന്ന് ചോദിച്ചൊരു കാര്യമല്ല കേട്ടോ. ആ അതിന് മറുപടിയാണ് പറ. ഹസൻ സഖാഫി പറഞ്ഞത് ശരിയാണോ? നിങ്ങളോട് പറഞ്ഞല്ലോ കിതാബ് പോയിട്ട് വരുന്നു, ചെന്നോ. നിങ്ങൾ കിതാബ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കിതാബ് കൊണ്ട് അങ്ങോട്ട് ചെന്നോ, നിങ്ങട്ടല്ല അങ്ങോട്ട് പോന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ചെന്നോ? പൂക്കോട്ടൂർ നിങ്ങളോട് ചോദിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞോ? അപ്പൊ ആദ്യമായിട്ടുള്ള മസലകള്, ഓ എന്താ സ്നേഹം, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇരുന്ന് പൊന്നുരുക്ക, രണ്ടാളും കൂടി ഇരുന്ന് ഇങ്ങനെ പൊന്നുരുക്കുമ്പോ പൂച്ച അങ്ങനെ പതുക്കെ എത്തി നോക്കുക, ആ വക തട്ടിപ്പും തരികിടേനൊന്നും നടക്കണ്ട കേട്ടോ. പിന്നെ മൂപ്പര് പറയണേ, എന്റെ അടുത്തേക്ക് വരാൻ ധൈര്യം ഉണ്ടാവില്ല, ധൈര്യം ഉണ്ടാവില്ല. സലഫി ഒരുപാട് കഴിഞ്ഞിട്ടാ വരുന്നത്. നിങ്ങളുടെ തൊട്ടുമ്മറത്തുള്ള കടവത്തൂരിൽ സലാഹി നിങ്ങളെ എത്ര തവണയായി വെല്ലുവിളിക്കുന്നു, എന്താ പേരോടാണ് പോകാത്തത്? പേരോട് നിന്ന് കടവത്തൂരിലേക്ക് എത്രയാ ദൂരം? നിങ്ങളടുത്ത് കാറില്ലേ, സൗകര്യങ്ങളില്ലേ, ഒന്നുമില്ല, നടന്നു പോയാൽ തന്നെ എത്തൂലേ?
അത്ര അടുത്തുള്ള കാഹ് അവിടെ കടവത്തൂരിലേക്ക് ഇവർക്ക് പോകാൻ വയ്യോലോ. ഇവർക്ക് ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്, ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് സലായി പിന്നെയും പിന്നെയും വിളിക്കുകയാണ്, എന്നിട്ട് വാ പേരോട്, എന്നിട്ട് ഇറങ്ങ് പേരോടിനെ അങ്ങനെ വിളിക്കുകയാണ് സലായി. ഒന്ന് ചെന്നൂടെ പൂതിയല്ലേ, ഒന്നാണ് പോയി കൊടുക്ക് വിളിക്ക്, ഇതാ വിളിക്കുന്നു വിളിക്കുന്നു സലായി. വാസ്തവത്തിൽ പേരോടും മുസ്യാരയും അയാളെ ഏറ്റു നടക്കുന്ന ആളുകളുടെയും ഗതികേടിന്റെ ആഴമാണ് ഇക്കഴിഞ്ഞ നിങ്ങളുടെ പരിപാടി എന്ന് മനസ്സിലാക്കിക്കോളൂ. വലിയ ആദർശവാദികളും വലിയ ആദർശത്തിന്റെ കടുക്കട്ടികളുമായിട്ട് അഭിനയിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ ഇവിടെ. ഇയാൾ ഏറ്റി നടക്കുന്നേ, താങ്ങി നടക്കുന്നേ, അയാളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ഇവിടുത്തെ പേരോടിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച ആളുകളോട് പറയാനുള്ളത്, അയാളെ തന്നെ നിങ്ങൾ കൊണ്ടുവരണം. പേരോടും മുസ്യാരുടെ തട്ടിപ്പും വഞ്ചനയും നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഇവിടുത്തെ സുന്നി സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രസംഗത്തിന് മറുപടി പറയാൻ ആണത്തവും ധൈര്യവും പേരോടിനുണ്ടെങ്കിൽ കടവത്തൂരിൽ വീണ്ടും വരണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വെല്ലുവിളി ഏറ്റെടുക്കണമെന്ന് പേരോടിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനും അവസാനിപ്പിക്കുകയാണ് ആ കാര്യം. ഇനി പേരോടിന്റെ കാപട്യങ്ങളൊന്ന് കണ്ടെങ്കിൽ, പേരോട് കാപട്യങ്ങൾ പേരോട് നമുക്ക് പഠിപ്പിച്ചു തരാം, എല്ലാവരും പഠിച്ചോളണേ. പേരോട് നിങ്ങൾക്ക് ആദ്യം വിശദീകരിച്ചു തരും കാപട്യം എന്നാൽ എന്താണ്, നിർവചനമൊക്കെ വായിച്ചിട്ട് പേരോട് പഠിപ്പിച്ചു തരും ആദ്യം. എന്നിട്ട് പിന്നെ പേരോട് ഓരോ കാപട്യങ്ങൾ എങ്ങനെയാ അത് പ്രയോഗവൽക്കരിക്കേണ്ടതെന്നും മൂപ്പര് കാണിച്ചു തരും. അതും കൂടി ഒന്നാണ് കണ്ടോളിൻ, വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചു തരും. ആദ്യം നമ്മുടെ പേരോട് എന്താണ് കാപട്യം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മനസ്സിലാകാതെ പോണ്ടാന്നുള്ള നിലക്ക് ആദ്യം കാപട്യം എന്താണ് പേരോട് വിശദീകരിക്കട്ടെ. എന്തിനാ കാപട്യം എന്ന് പറയാ, കേട്ടോളി. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം, നിഫാഖ്. വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ടാവാം കാപട്യം. വിശ്വാസത്തിലെ കാപട്യമാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അപ്പൊ വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക, അതാണ് കാപട്യം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് കാപട്യം. ഞാൻ ഒന്നും പറഞ്ഞു ഏറണ്ട, ചിലപ്പോൾ വല്ല വാചകവും ഞാൻ മൂപ്പരി പറഞ്ഞതായിട്ട് ആവർത്തിക്കുമ്പോൾ വല്ലയിടത്തൊക്കെ പോയാൽ അവിടെ ഉള്ളാന്നുണ്ടായിരുന്നു അത് നിങ്ങൾ കട്ടു, അവിടെ എന്തുണ്ടായിരുന്നു അത് നിങ്ങൾ ഒഴിവാക്കി എന്നൊക്കെ പറയും. ഞാൻ ഒന്നും പറയുന്നില്ല, എൻ്റെ വക പ്രത്യേക കമൻ്ററികളൊന്നുമില്ല, അവിടെ നിന്ന് ഇങ്ങനെ പറയും നിങ്ങളമ്മനെ കേൾക്കുക. അപ്പോൾ കാപട്യം എന്താന്ന് മനസ്സിലായില്ലേ. ഇനി മൂപ്പര് ആദ്യം ഒന്ന് പറയുന്നത് കേൾക്കുക, പിന്നെ ചെയ്യുന്നതും നിങ്ങൾക്ക് കേൾക്കാം. ഓരോന്നോരോന്ന് വരട്ടെ, ഒന്നാമത്തത് വരട്ടെ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. കണ്ടില്ലേ, ഇനിയിപ്പൊ മൂപ്പരെ പതൊക്കെ ഇല്ല വാക്ക്, ഇനി പ്രവൃത്തി എന്താന്ന് വരട്ടെ. എന്തിനാ കാണിച്ചെന്നറിയോ? അപ്പൊ വാക്ക് നീ മൂപ്പര തന്നെ പറയട്ടെ എന്താ ഇപ്പൊ സംഭവിച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല, ഇതാ കാപട്യം. മൂപ്പര തന്നെ പറയട്ടെ, ഇത് ഞാൻ കാണിക്കാൻ വേറൊരു കാരണം കൂടി. ഇത് ഞാൻ കാണിക്കാൻ വിചാരിച്ചാലോ കേട്ടോ, ഇയാൾ ഓരോ പ്രസംഗത്തിലും എന്നോട് ഇങ്ങനെ പറയണേ, നിങ്ങൾ ഇന്റെ ആ പോക്കറ്റിക്ക് പൈസ ഇടണമെന്ന് ഇടക്കിടക്ക് കാണിക്കണം കേട്ടോ. കാരണം എന്താ, ഞാൻ എന്നോട് നന്ദി പറയാണ് സലഫിക്ക് നന്ദി,
മൗലൈമാർക്ക് മുഴുവനും നന്ദി. എന്താ കാരണം? ഞാനിത് കാണിക്കൽ തുടങ്ങിയതിന് ശേഷം സിറാജുലുദയിലെ 2 ലക്ഷം എന്നുള്ള കലക്ഷൻ 3 ലക്ഷം ആയിക്കുണ്ട്ര. അപ്പൊ എന്നാ നമ്മളത് കാണിച്ചിട്ട് മൂപ്പരിക്ക് 2 രൂപ കിട്ടിക്കോട്ടെ, കൂടിയല്ലേ, കൂടിക്കോട്ടെ കൂടിക്കോട്ടെ കേട്ടോ. ആഹാ, അതിങ്ങനെ കൂടിക്കോട്ടെ എന്ന് കേൾക്കണം. ഞാൻ നന്ദി പറയുന്ന ഒരാളോട് നമ്മൾ ഞാനൊരു പ്രത്യുപകാരം അങ്ങോട്ട് പറയാതിരിക്കണം ശരിയല്ലല്ലോ. അതുകൊണ്ടാ കാണിച്ചത്. അപ്പൊ നിങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചതാണ്, നിങ്ങളെ വരുമാനം കൂടിക്കോട്ടെ. ആ ഇനി അടുത്തത് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിറാസത്തിന് താടി മാനദണ്ഡമല്ല ഈ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു അബ്ദുൽ നാസർ മദനിയോട് വളരെ വിനയത്തോടെ ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ താടി വടിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ ഫതുഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ താടി വടിക്കുന്നത് ഹറാമാണെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും വിരോധിക്കപ്പെട്ടതിനാണല്ലോ കറാഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വടിക്കുന്നത് വിരോധിച്ചതാണെന്ന് സർവമഹാന്മാരും പറയുമ്പോൾ അതേ താടി വളർത്തൽ സുന്നത്താണെന്ന് എല്ലാവരും പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവർ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുമ്പോൾ എന്റെ അബ്ദുൽ നാസർ മദനിയോട് ചോദിക്കട്ടെ, അതുപോലെ താടി പിടിക്കുന്നതിനെ ന്യായീകരിക്കുന്ന കക്കാട് ഫൈസിയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ. കണ്ടില്ലേ, ഇനി അടുത്ത വരട്ടെ. ഇനി എതിര് വരട്ടെ. എന്താ സാധനം, താടി എല്ലാം കണ്ടാല് ബ്രഷാക്കാൻ പറ്റും താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ലേ കുന്തത്തിന്, ഈ രണ്ടൊരു കുന്താണ് അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. എന്താ സാധനം, താടി എല്ലാം കണ്ടാല് ബ്രഷാക്കാൻ പറ്റും താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ല കുന്തത്തിന്, ഈ രണ്ടൊരു കുന്താണ് അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. ഞാൻ അടുത്ത വരട്ടെ. എന്താ സംഭവിച്ചത് എന്ന് മൂപ്പര് പറയട്ടെ. അപ്പൊ വാക്കും പ്രവർത്തിക്കുന്നത് പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാക്കാൻ പറ്റിയോ? ആ അടുത്ത വരട്ടെ, അടുത്ത വിഷയം വരട്ടെ. ഇതാരാ, കേരളത്തിൽ ആദ്യമായി പള്ളി പോയ പെണ്ണാണ് ഫോട്ടോ. ഇത് മുജാഹിദിന്റെ പുടാവ പുടാവ വനിതാ മാസിക. ഇതില് ആരാണത്? ഈ പാദധന്യം കേട്ടോളെ. വെള്ളാറമ്പാറ കദീരക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ പകർത്ത രണ്ട് മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. എന്നാ കദീരക്കുട്ടി എന്താ പോവാൻ കാരണം എന്ന് ഇതിൽ പറയുന്നുണ്ട് കേട്ടോളെ. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. എങ്ങനെ? ഖദീജക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? അയാള് ഇടക്കിടക്ക് വരുമ്പോഴും അരുത് ഖദീജക്കുട്ടിന്റെ അടുത്ത്. എന്നിട്ടോ ഈ ഖദീജക്കുട്ടിനെ ഈ മൗലവി തട്ടിക്കൊണ്ടുപോയതോ 950 കേട്ടില്ലേ? 4 സാക്ഷി ഇല്ലാതെ പറയാൻ പാടുണ്ടോ? പെഞ്ചല് പറയാൻ പാടോ? ഇതാണ് കാപട്യം, മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോന്നും നിങ്ങള് എടുത്തു പറയിപ്പിക്കണം. നിങ്ങള് ക്ലിപ്പ് കൊണ്ടുള്ള ഒരുപാട് കളി കളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. വിചാരണയും വിധിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ കൊച്ചാക്കി, നമ്മൾ കളവാക്കി, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുകയാണ്, ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. അതേ അവസരത്തിൽ കാന്തപുരത്തിന്റെ മോഹനന്താ റസൂലുള്ളാഹിനെ വിളിക്കുന്നത് മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ഖ്.
ഇഷ്ഖവും മഹബത്ത് ഓ റസൂൽ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. നീ 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 എന്നല്ലേ വിളിച്ചത്? നിങ്ങൾ ഇവിടെ വന്നിട്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നീ നീ എന്ന് വിളിച്ചത് ഇഷ്ക് കൊണ്ട് പറഞ്ഞതാ അത്ര. ഇഷ്ക് എന്ത്? ഇഷ്ക് എന്ത്? ഇഷ്ക് നീ നീന്ന് പറഞ്ഞാ നിങ്ങൾ കോപിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കാണ് നീ നീന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആ നിലക്കുള്ള പരാമർശങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്? എന്നിട്ടോ അക്ബർ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അതാ അപ്പുറത്ത് നിന്നുള്ള ക്രിസ്ത്യാനികൾ സംവാദത്തിന്റെ അവസരത്തിൽ റസൂലുള്ളാഹിനെ കൊച്ചാക്കി സംസാരിച്ചപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശപ്പെടുത്തി സംസാരിച്ചപ്പോ അക്ബർ സാഹിബ് അവിടെ ഒരു പ്രയോഗം പറഞ്ഞു, ഒരു പയ്യൻ പ്രയോഗം. കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ പയ്യനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞ് കാടിളക്കി പ്രചരണം നടത്തുകയാണ് ഇവർ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവിടെ അക്ബർ സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ പയ്യൻ എന്ന് പ്രയോഗിച്ചത് നബിയെ മോശപ്പെടുത്താൻ പറഞ്ഞതാണോ, അതോ അങ്ങനെ ഒരാളായി ജീവിച്ചിട്ട് പോലും കണ്ടോ നബിയുടെ മഹത്വം പറയാനല്ലേ അക്ബർ സാഹിബ് അവിടെ അത് ഉദ്ധരിച്ചത്? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഖുർആനിനെയും ആക്ഷേപിച്ചുകൂടേ. കാരണം പരിശുദ്ധ ഖുർആനിൽ അതാ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മിയായ മുഹമ്മദ് നബി, ഉമ്മിയായ മുഹമ്മദ് നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഖുർആനിൽ പറയുമ്പോ ഉമ്മി ഉമ്മിയ എന്നിങ്ങനെ ഉമ്മി എന്ന് പ്രയോഗിക്കുന്നു. എന്താണ് ഉമ്മി എന്ന് പറഞ്ഞാൽ?